വിചാരിച്ച് ഇവിടെ ഇരുന്ന് അപേക്ഷ എഴുതിയ ജീവിക്കാനുള്ള വല്ല സാമ്പത്തികം കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ വന്നത്. കുറച്ച് കടങ്ങളുണ്ട്, കടങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയാണ് വരുന്നത്. ആ 600 രൂപ ശമ്പളം എനിക്ക് പിന്നെ പാവങ്ങത് ചിലർക്കൊക്കെ ഞാൻ സഹായിക്കും. ഇവിടെ നോക്കിയാൽ ഞാൻ ചോദിച്ചോളാം, ബി ജെ പി കൗൺസിലറായ മിനിമമറി ചേച്ചി എത്ര നാളായി കോർപ്പറേഷൻ ഫണ്ടിൽ ഇങ്ങനെ അപേക്ഷ ചെയ്താൻ തുടങ്ങിയിട്ട്? 8 വർഷമായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഈ ജോലിയുടെ തിരിയാൻ കാരണം? താങ്കൾ ഒരു കൗൺസിലറാണ് ബി ജെ പിയുടെ, അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ ഈ ജോലിയുടെ തിരിയാണ് കാരണം? ഇതാവുമ്പോൾ നമുക്ക് ഒരു പിന്നെ വാർഡിൽ ഒരു കാര്യമായിട്ട് ഫോൺ ചെയ്ത് പറഞ്ഞാലും ഉടനെ നമുക്ക് വാർഡിൽ പോകാൻ പറ്റും. നമുക്ക് പിന്നെ ഇഷ്ടമുള്ള വരാൻ പറ്റാത്ത ദിവസം വരണ്ട, വാർഡിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ല, അങ്ങനെ ഞാൻ വരില്ല. വരുന്ന ദിവസം വന്നാൽ മതി. അങ്ങനെ വരുന്ന ദിവസം നമുക്ക് എഴുതാൻ പോവാം, ഉച്ചയ്ക്ക് വേണമെങ്കിലും പോവാം, നമുക്ക് എത്ര മണിവരെ ഇരിക്കണമെന്നോ അങ്ങനെ ഒന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും പോവാം. ഇങ്ങനെ ജോലി തിരഞ്ഞെടുക്കുന്ന കാരണം എന്താണ്? അതും ഈ തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്തുനിന്ന് എനിക്ക് പിന്നെ കോർപ്പറേഷനിൽ അവിടെ മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ ശമ്പളമൊന്നും ഇവിടെ ഇരുന്ന് അപേക്ഷ എഴുതിയ ജീവിക്കാനുള്ള വല്ല സാമ്പത്തികം കിട്ടുമോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ വന്നത്. ഏത് വാർഡിൽ കൗൺസിലറാണ്? തമിഴ്നാട്ടിൽ കുഴുത്ര ജംഗ്ഷൻ, കുഴുത്ര മുനിസിപ്പാലിറ്റിയിലെ 8-ാമത് വാർഡ് കുഴുത്ര ജംഗ്ഷൻ വരും. എത്ര നാളായിട്ട് കൗൺസിലറായിട്ടുണ്ട്? 16 വർഷം, 4-ാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ ജയിച്ചത്. ഫാമിലി നില സപ്പോർട്ട് എങ്ങനെയാണ്? കുടുംബത്തിനുള്ള സപ്പോർട്ട് ഇവിടെ വന്ന് ഞാൻ ഇവിടെ വരുന്നതൊന്നും ഇഷ്ടമില്ല, പിന്നെ കുടുംബക്കാർക്കും ഇഷ്ടമില്ല. എന്നാലേ എൻ്റെ താല്പര്യം കൊണ്ടാണ് ഞാൻ വരുന്നത്. കുറച്ച് കടങ്ങളുണ്ട്, കടങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയാണ് വരുന്നത്. അവിടെ കൗൺസിലിൻ്റെ ആ ശമ്പളം വാങ്ങിക്കുകയുള്ളൂ, അപ്പോൾ അവിടുത്തെ ശമ്പളം തുടങ്ങിയ കാരണം കൊണ്ടാണ് ഇങ്ങോട്ട് വരണത്. അതെ, എനിക്ക് അത് ഒന്നിനും തികയില്ല. അത് ആ 600 രൂപ ശമ്പളം എനിക്ക് പിന്നെ പാവങ്ങത് ചിലർക്കൊക്കെ ഞാൻ സഹായിക്കും. പിന്നെ അത് ഇവ ആ 1 മാസത്തെ ശമ്പളം എനിക്കിവിടെ ഞാൻ 1 ദിവസം എനിക്ക് കിട്ടും. ഇപ്പോൾ അപേക്ഷ വന്നിരിക്കുകയാണ്, അപ്പോൾ അവിടെ ആ വാർഡിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്ത് ചെയ്യും? എനിക്ക് ഫോൺ വിളിക്കും, ഫോൺ വിളിച്ച് അത്യാവശ്യ കാര്യമാണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ഉടനെ പോവും, അല്ലെങ്കിൽ ഫോണിൽ ബന്ധപ്പെട്ട അധികാരിയെ വിളിച്ച് എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞ് അത് പരിഹരിക്കാൻ നോക്കും. മേയർക്ക് അറിയാമോ താങ്കൾ ഒരു കൗൺസിലറാണെന്ന് ഇവിടെ അപേക്ഷ തിരിക്കുന്ന കാര്യത്തിൽ? അതെ, അറിയാം. മേയർ ഒരു ദിവസം ഞങ്ങൾ ഇവിടെ ഇരുന്ന് അപേക്ഷ എഴുതണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിപ്പിച്ച്, അങ്ങനെ ഞങ്ങൾ പോയി. പോയപ്പോഴും ഞാൻ ഇങ്ങനെ കൗൺസിലറാണ്, ജീവിക്കാൻ വഴിയില്ലാതെയാണ് ഇവിടെ അപേക്ഷ എഴുതാൻ വന്നിരിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞു ഇവരോട്. അപ്പോൾ അവർ ഇങ്ങനെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ 4 പ്രാവശ്യം അടുപ്പിച്ചാണ് കൗൺസിലറായിട്ട് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ 4 പ്രാവശ്യം അടുപ്പിച്ചല്ല, 96-2001, 2001-2006, 2006-2011, 11-ന് ശേഷം ഞാൻ നിന്നില്ല. 11-ൽ ഒരു എലക്ഷൻ വന്നു, അപ്പോഴും ഞാൻ നിന്നില്ല. പിന്നെ 2011-2016 വരെ കഴിഞ്ഞിട്ട് പിന്നെ 5 വർഷം എലക്ഷൻ ഇല്ലായിരുന്നു. ഇപ്പോൾ 2022-ലുള്ള എലക്ഷന് വേണ്ടത്. അപ്പോൾ ഇനിയും എലക്ഷൻ വന്നാൽ നിൽക്കും? നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. കേരളമാണോ ഇഷ്ടപ്പെട്ടത്, തമിഴ്നാടാണോ? എനിക്ക് പിന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് കേരളമാണ് ഇഷ്ടം. തമിഴ്നാട് ചില കാര്യങ്ങൾക്ക് തമിഴ്നാട് കൊള്ളാം, പക്ഷേ എനിക്ക് 75% ഇഷ്ടം എനിക്ക് കേരളമാണ്.